കോട്ടയം മെഡിക്കൽ കോളേജിൽ ചട്ടങ്ങൾ മറികടന്ന് താൽക്കാലിക നിയമനം ലാബ് ടെക്നീഷ്യൻ തസ്തികയിലാണ് അംഗീകൃത യോഗ്യതയില്ലാത്തയാൾക്ക് നിയമനം നൽകിയത് വീഴ്ച ബോധ്യപ്പെട്ടിട്ടും ജീവനക്കാരിയെ സംരക്ഷിക്കാനുള്ള ഇടപെടൽ വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ ട്വന്റി ഫോറിന് ലഭിച്ചു ട്വന്റി എക്സ്ക്ലൂസീവ് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നൽകാൻ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന എം എൽ ടി കോഴ്സ് പാസ്സായിരിക്കണം എന്നാണ് ചട്ടം ഇത് മറികടന്നാണ് കോട്ടയം ഒളസ സ്വദേശി സജിതാമോൾ വി എസിന് മെഡിക്കൽ കോളേജിൽ അനധികൃത നിയമനം നൽകിയത് ജോലി ലഭിക്കാൻ ഉദ്യോഗാർത്ഥി ലഭ്യമാക്കിയത് മംഗളം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള എം എൽ ടി സർട്ടിഫിക്കറ്റാണെന്ന വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു എന്നാൽ പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്താൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകിയ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ മംഗളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെട്ടിട്ടില്ല വീഴ്ച ബോധ്യപ്പെട്ടിട്ടും ജീവനക്കാരിയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് അധികൃതർ നടത്തുന്നത് അത് വീഴ്ച പറ്റി പക്ഷേ അവർക്ക് അത് ഇപ്പം അത് തെറ്റുപറ്റിയത് അത് അവർക്ക് ഒരു പുറത്താക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ഒരു നടപടി വരുമോ അല്ലെങ്കിൽ അത് സത്യത്തിൽ അത് സർവീസ് സംഘടനയാണ് ഇപ്പോൾ ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ ഉദ്യോഗസ്ഥയെ പ്രൊട്ടക്ട് ചെയ്യുന്ന സർവീസ് സംഘടനകളാണ് സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥന്റെ പിഴവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാണ് എന്നാൽ പിഴവ് വെച്ച നിയമനം ന്യായീകരിക്കാനാണ് വിവരാവകാശ രേഖയിൽ അധികൃതർ ശ്രമിക്കുന്നത് ജീവനക്കാരിയെ പിരിച്ചുവിടേണ്ടി വന്നാൽ തങ്ങൾക്കെതിരെ നടപടി ഭീതി മൂലമാണ് ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുന്നതെന്ന് ആരോപണമുയരുന്നു സി ജി ദിൽജിത്ത് ട്വന്റിഫോർ കോട്ടയം